ആൻഡ് ഫ്ലേവേഴ്സിന്റെ പുതിയൊരു രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പൊ ആ റെസിപ്പിയിലേക്ക് അടുക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്താണെന്നല്ലേ, എനിക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടോ, നല്ല അടിപൊളി ഞണ്ടാണ് കിട്ടിയത്. അപ്പൊ അത് ഞാനൊരു നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മസാലയ്ക്ക് ഒരു പ്രത്യേക മസാലയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു കറി ഉണ്ടാക്കി. അപ്പൊ അത് എല്ലാവർക്കും ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ എന്റെ ഈ റെസിപ്പി കണ്ടതിന് ശേഷം നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണേ. വൈകാതെ തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി അതിലേക്ക് ഒരു 3 സവാള, വലിയ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത് സ്ലൈസ് ചെയ്ത്. അതുപോലെ തന്നെ 3 പച്ചമുളകും നടുകെ പിളർന്നതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചതാണ്, അതുപോലെ ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി നന്നായി ചതച്ചിട്ടിട്ടുണ്ട്. ഒരു പിടി കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇനി അതിൽ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഇതുപോലെ വഴന്നു വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിനി ഇതിലേക്ക് മസാല ചേർക്കുകയാണ്. അതിനായിട്ട് ഞാനൊരു വലിയ ടേബിൾ സ്പൂൺ, അതായത് ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണോളം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടോ. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇത് മസാലക്കൂട്ടാണ്, അതായത് എൻ്റെ ഒരു സ്പെഷ്യൽ മസാലയും ഉണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം നമ്മുടെ ഈ കൂട്ടിൻ്റെ ആ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. 1 കിലോ ഞണ്ടാണ് കേട്ടോ അത്, അതിൻ്റെ കാലൊക്കെ സെപ്പറേറ്റ് ഒടിച്ചൊന്ന് തല്ലി പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഞണ്ടാണ് കേട്ടോ അത്, നല്ല മാംസമുള്ള ഞണ്ടാണ്. അപ്പോൾ നമ്മളത് വയ്ക്കുന്ന കലത്തിലേക്ക് തന്നെ വെച്ചിരിക്കുകയാണ് അത്. ഇനി അത് നമുക്ക് ആ മസാലക്കൂട്ട് ആ കലത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പം ആദ്യമൊന്നും ഞാൻ തീ കൂട്ടി വെച്ച് ഒന്ന് തിളച്ച് വരുന്നത് വരെ. തിളച്ചൊന്ന് നന്നായി ഒന്ന് തിളച്ച് നല്ല മണമുണ്ട് കേട്ടോ ഇപ്പോഴേ തന്നെ. എല്ലാവരും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ആക്കി വെച്ചു. ഞാനൊന്ന് നമ്മളൊരു 2 മിനിറ്റോളം മൂടി വെച്ചു. അതിനുശേഷം എന്താ അത് കണ്ടോ, ഗ്രേവിയൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുറച്ച് ഡ്രൈ ആയി പോകുന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ സ്വല്പം വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് അതിൽ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് അതിനൊന്നുകൂടെ ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. വളരെ കുറച്ച് വേവേ ഉള്ളൂ കേട്ടോ, ഒത്തിരി നേരമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല അത്. അതിൻ്റെ ഉള്ളിലേക്ക് ആ മസാലക്കൂട്ടൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു സ്മെല്ലടിക്കുമ്പോഴേ നമുക്കറിയാം നല്ല ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, അത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. നല്ല ഞണ്ടാണെങ്കിൽ ഒത്തിരി ടേസ്റ്റ് ആയിരിക്കും ഇത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, അതായത് ആ മസാലക്കൂട്ട്. അപ്പം ഞാൻ ആ സ്പെഷ്യൽ മസാലയുടെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്, അതുപോലെ ഒന്ന് നോക്കി അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അല്ല അതില്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ഇട്ടാലും കുഴപ്പമില്ല, പക്ഷെ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.